അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരുടെയും കൊള്ളാത്ത ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് ആര് ചെയ്താൽ, ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും ആര് ചെയ്താലും നല്ല രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഇന്ന ആക്ടർ എന്നുള്ള രീതിയിലൊന്നും ഇല്ല. ഇതാണ് പിന്നെ എന്താ ലാലേട്ടനെയാണ് കൂടുതലും ഇത്, നമുക്കൊരിഷ്ടം കൂടുതലും ലാലേട്ടനാണ്. എന്നാലും മമ്മൂക്ക ഇപ്പം രണ്ട് ആക്ടേഴ്സ് ആയാലും അവർ കിട്ടുന്ന റോള് മാക്സിമം ഒരു എന്താ പറയുക അവരുടെ കാലിബറിൽ നല്ല മാക്സിമം അവർ ചെയ്യാറുണ്ട്. സോ ഇഷ്ടപ്പെട്ട കഥാപാത്രം പറയുകയാണെങ്കിൽ മാസി കഥാപാത്രം ഈ ലൂസിഫറിലെ സ്റ്റീഫൻ പഴയ സിനിമ രാവണപ്രഭുവിലെ കഥാപാത്രം ഇഷ്ടം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് കൂടുതൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. പക്ഷേങ്കിൽ മാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫാൻസ് പവർ അതിനകത്ത് കുറച്ചും കൂടി എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വിജയ്ക്ക് ഇവിടെ കേരളത്തിലുള്ള ഫിലിംസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതേ ഒരു പവറാണ് ഈ ഫാൻസ് മോഹൻലാൽ ലാലട്ടിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുണ്ട് മടക്കി കുത്തുക, മുണ്ട് അഴിച്ചടിക്കുക, അതുപോലത്തെ മാസ്സായിട്ടുള്ള ലാലട്ടൻ എന്ന് പറയുമ്പോൾ മാസ് എലമെൻറ്റ്സ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ, അതാണ് മാസ് കൂടുതൽ ഇഷ്ടപ്പെട്ട മാസ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? വേറെ ആ മംഗലശ്ശേരി നീലകണ്ഠൻ, പക്ഷെ അത് മൊത്തം മാസാണെന്ന് അറിയില്ല. നീലകണ്ഠനൊക്കെ വരുമ്പോ കുറച്ചും കൂടി ക്ലാസും കൂടെയാണ്. നമുക്ക് ആരാധകനാണ്, പക്ഷെ എനിക്ക് മാസ് സിനിമയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ലാലേട്ടനെ പ്ലേസ് ചെയ്യാൻ ഇഷ്ടം. ഇപ്പോഴത്തെ അല്ല, ഇപ്പം കുറെ ഒക്കെ വല്ലാണ്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ പഴയ സിനിമകൾ ആറാം നമ്പുരാൻ, ദേവാസുരം, അങ്ങനെ പഴയ ടൈപ്പ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മാസ് സിനിമ ഇപ്പം ലാലേട്ടൻ ചെയ്യുന്നതാണ് താല്പര്യം. പിന്നെ മമ്മൂക്കരാണെങ്കിൽ ഉണ്ട്, എന്നാലും ലാലേട്ടൻ അത്രയും മാസ് സിനിമകൾ ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാസ് കഥാപാത്രം ചെയ്യുന്നത് മോഹൻലാലാണ്. എല്ലാ പടത്തിലും ഡൂ പോലും ചെയ്യാറില്ല, പുള്ളി നന്നായിട്ടാണ് ചെയ്തത്. ലൂസിഫറുടെ ഫൈറ്റ് സീൻ കാണുമ്പോൾ നന്നായിട്ടാണ് സ്റ്റണ്ടും കൊറിയോഗ്രാഫി ചെയ്തത്. എല്ലാം പൃഥ്വിരാജിന്റെ മേക്കിംഗ് കൊണ്ടാണ് ഈ ലൂസിഫർ നന്നായിട്ട് വിജയിച്ചത്. അഞ്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ട ആളാണ് മോഹൻലാൽ. പ്രത്യേകിച്ച് കഥയ്ക്കാണ് പ്രശ്നം പറ്റിയത്. ഇപ്പോൾ സ്ഫടികത്തിൽ റീ റിലീസ് വന്നപ്പോഴാണ് പുള്ളി നന്നായിട്ട് വിജയിച്ചത്. ഇപ്പോൾ മലയക്കോട്ടയ വാലിബൻ സിനിമ ഉണ്ട്, അതിലും കൂടുതൽ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ടത് ഞാൻ കൊച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടത് നരസിംഹം, നരൻ, പിന്നെ താണ്ഡവ, പിന്നെ ഇപ്പൊ ഇറങ്ങിയത് ലൂസിഫർ, പുലിമുരുകൻ. ഇപ്പൊ ബിഗ് ബ്രദർ കണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, മേക്കിംഗ് ഒക്കെ അത്ര ശരിയായില്ല, റിവ്യൂസ് ഒക്കെ പറഞ്ഞ കേട്ടായിരുന്നു അതാ. പിന്നെ ഷാജി കൈലാസിന്റെ മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ മരക്കാറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാല്. മോഹൻലാൽ എല്ലാ കഥാപാത്രവും ചെയ്യാൻ പുള്ളിക്ക് പറ്റും. മോഹൻലാല് പക്ഷെ എന്ന് വെച്ചാൽ മോഹൻലാലിനോട് ആദ്യത്തെ കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മോഹൻലാലിനോട് വലിയ ഫാൻ ബേസ് ഒന്നുമില്ല. പക്ഷേ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ സേതുരാമയ്യർ, CBI അങ്ങനത്തെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷനായി ബന്ധപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളുണ്ടോ, അതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ മോഹൻലാലിന്റെ അതുപോലെ ഇപ്പോ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ മാസ് എന്ന് പറയാൻ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ താണ്ഡവം, അതുപോലെ നരസിംഹം, പിന്നെ ആ അങ്ങനത്തെ നരൻ തന്നെ സിനിമയിലൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ, പക്ഷെ മോഹൻലാലും മമ്മൂട്ടിയും ചോദിച്ചാൽ രണ്ടുപേരും ഇഷ്ടം, അങ്ങനെ വലിയതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം മമ്മൂട്ടീനെയാണ്. പക്ഷെ ഇപ്പം മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ അറിവിൽ മമ്മൂട്ടീനെയല്ല മോഹൻലാലിനെയാണ്. ഇപ്പോൾ പണ്ടത്തെ സിനിമകളായ മറ്റേ ആര്യൻ പോലുള്ള സിനിമകളൊക്കെ ഇല്ലേ, പിന്നെ ഹിസ് ഹൈനസ് അബ്ദുള്ള, അതിനകത്തൊക്കെ എന്താ വ്യത്യസ്തമായിട്ട് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള റോളൊക്കെയാണ് നമ്മുടെ ഈ മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മൈക്കിൾ അപ്പാബയുടെയൊക്കെ പടം ഇറങ്ങിയില്ലേ നമ്മുടെ എന്തായിരുന്നു എൻ്റെ പേര്, ആ വിഷ്ണുവർഗം, അതിലൊക്കെ മമ്മൂട്ടി തന്നെയാണ് മാസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വ്യൂ പോയിന്റ് ആണ്. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്, രണ്ടുപേരും രണ്ടുപേരുടെ ടൈപ്പുള്ള അഭിനയമുള്ള മമ്മൂക്കയുടെ ആണെങ്കിൽ വലിയേട്ടൻ സിനിമ, ബിഗ് ബി, ലാലേട്ടൻ്റെ ആണെങ്കിൽ ചിത്രം സിനിമ. മാസ് എനിക്കങ്ങനെ എന്ത് ഇഷ്ടമല്ലേ, അത്രേ ഉള്ളൂ. രണ്ടുപേരെയും ഇഷ്ടമാണ്, രണ്ടുപേരുടെയും മാസ് ഇഷ്ടമാണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ എനിക്ക് മമ്മൂക്കയുടെ ഇഷ്ടം.
ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ പറയാൻ മമ്മൂട്ടി ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുമ്പോൾ രാജാതിരാജയിലെ ആ ഒരു കഥാപാത്രം എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ നമ്മളുടെ ദ കിങ് ആൻഡ് ദ കമ്മീഷണർ എനിക്ക് ഏറ്റവും ഇഷ്ടം. ദ തേവള്ളിപ്പറമ്പ് ജോസഫ് അലക്സ് അതൊരു വെറൈറ്റി ഒരു വെറൈറ്റി ഹാൻഡ്സം അല്ലെങ്കിൽ ഒരു പവർഫുൾ ലുക്കാണ് ആ സുരേഷ് ഗോപിന്റെ കൂടെ നിൽക്കുന്ന മമ്മൂക്കാൻ്റെ ആ ഒരു എനർജറ്റിക് പവർ. അത് ഞാൻ ഇപ്പോഴും എടുത്ത് കാണുന്ന സിനിമ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും എടുത്തെടുത്ത് കാണുന്ന സിനിമ എന്താ കിങ് ആൻഡ് ദി കമ്മീഷണർ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കൊരു മറ്റുള്ള സിനിമ ഇപ്പോൾ എല്ലാം ഇഷ്ടമാണ്. 2020 ആ ഒരു ആളാണെങ്കിലും അതേപോലെ എന്താ പറയുക ഏതാണെങ്കിലും മറ്റേ നമ്മളുടെ അണ്ണൻ തമ്പിയിലാണെങ്കിലും രാജമാണിക്കും ആണെങ്കിലും ഏതായാലും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. എന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടനെ എഗെയിൻസ്റ്റ് പറയല്ല, എങ്കിലും കുറച്ചുകൂടി എനിക്കിഷ്ടം ലാലേട്ടൻ്റെ ഒരു ഹാസ്യത്തെക്കാളിലും കുറച്ച് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് മമ്മൂക്കാടെ കുറച്ച് എനർജറ്റിക് പവർ തന്നെയാണ്. എനിക്ക് മോഹൻലാലാണ് മാസമായിട്ട് തോന്നിയത്. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഇത്ര പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ നൈസല്ലേ? ഫിലിംസ് എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫിലിംസ് ഫിലിം ലൂസിഫർ ഇഷ്ടമാണ്. ഒരു പഴയ സിനിമ പറയാൻ പഴയ സിനിമ സ്ഫടികം മമ്മൂട്ടിയുടെ. എന്തുകൊണ്ടാണ് മോഹൻലാലിനേക്കാളും മമ്മൂട്ടിനെയാണ് ഇഷ്ടം? അതുകൊണ്ട് അതല്ല ഞാൻ ചോദിച്ചു മാസ് കഥാപാത്രങ്ങൾ കൂടുതൽ ഇഷ്ടം. മമ്മൂട്ടിനെ ഇഷ്ടം. ഞാൻ മമ്മൂട്ടി ഫാനായതുകൊണ്ട് പിന്നെ ഭീഷ്മല അതൊന്നുമില്ല. കഥാപാത്രം അതല്ല, അത്യാവശ്യം മാസാണ്, ക്ലാസ്സാണ്. എന്താ കിങ്ങില ജോസഫ് അലക്സ് നല്ല കേട്ടല്ലേ പുള്ളി, ഒരു ഐ എസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പവറും നല്ല മാസമാണ്. മോഹൻലാൽ മോഹൻലാൽ അത്യാവശ്യം നല്ല അഭിനയിക്കും, നല്ലൊരു ക്യാരക്ടർ. വേറെ ആറന്തംപുരേശ്വരാണ്, എൻ്റെ മംഗലശ്ശേരി നിലയുണ്ട്, അതൊക്കെ നല്ലൊരു ക്യാരക്ടറല്ലേ. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ആയിരിക്കും കുറച്ചുകൂടി മാസ് ടൈപ്പ് ക്യാരക്ടേഴ്സ് നല്ലതായിട്ട് ചെയ്യുന്നത്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു റൊമാൻറ്റിക് ഹീറോ അങ്ങനത്തെ ഒരു പിക്ചറായിരുന്നു നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയാണ്. കഥാപാത്രം അങ്ങനെയില്ല, ഇല്ല എനിക്ക് ആ ഒരു മാസ് ഹീറോ ടൈപ്പ് ക്യാരക്ടേഴ്സ് മമ്മൂട്ടിക്കാണ്. ലാലേട്ടനെ ഇഷ്ടം. അഭിനയവും മാസ് എൻട്രിയും കേട്ട് അതിനിഷ്ടം. മാസ് കഥാപാത്രം പറയാൻ ലാലേട്ടൻ തന്നെ. അതല്ല ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞ സിനിമ പുലിപുരികൻ ലാലേട്ടൻ സ്ഫടികം. മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് തരത്തിൽ എനിക്കിഷ്ടമുണ്ട്. ഇപ്പൊ നാടൻ അല്ലെങ്കിൽ ഒരു തമ്പ്രാൻ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മോഹൻലാലിന്റെ കഥാപാത്രങ്ങളോടും അല്ലെങ്കിൽ കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് വരുമ്പോൾ മമ്മൂട്ടിയുടെ ക്യാരക്ടേഴ്സിനോട് കൂടുതലൊരു ആ ഒരു അപ്പീലിംഗ് വരുന്നത് രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ്. ഇപ്പോൾ നരനിലും അല്ലെങ്കിൽ എന്താണ് നാട്ടുരാജാവ് നരസിംഹത്തിലൊക്കെ നമുക്ക് മോഹൻലാലിനെ പ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ, അവിടെ നമുക്ക് മമ്മൂട്ടിനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില സ്റ്റൈലിഷ് മൂവികളിൽ മമ്മൂട്ടിയാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ട കഥാപാത്രം? കഥാപാത്രം എന്ന് പറയാനായിട്ട് എനിക്ക് നരൻ നല്ല ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മോഹൻലാലിൻ്റെ ഏറ്റവും ഇറങ്ങിയ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു മാസ് അല്ലെങ്കിൽ ക്ലാസ് എന്നൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ നരനാണ് ഏറ്റവും ഇഷ്ടം. മമ്മൂട്ടിയുടെ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ഒന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, കുറേ ഉണ്ടോളൊന്നും കിട്ടുന്നില്ല.